രാവണ വിഭീഷണ സംവാദം അനേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരീകത്തിങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പത്യം വിഭീഷണൻ രാക്ഷസാധീശ്വര വീരാദശാനാ കേൾക്കണമെന്നുടേ വാക്കുകൾ എന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധാചനം കല്യാണമെന്തു കുലത്തിനെന്നുള്ളതു എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടി ത്രിലോക തിങ്കൽ നക്തഞ്ചരാധിഭ മത്തനുന്മത്തൻ പ്രഹസ്തൻ വിഘടനം ും കുംഭകർണൻ ജംബുമാലി പ്രജങ്കനും കുംഭൻകമ്പ മഹാപാർശനും കുംഭഹനോത്രി ശിരസീകായനും ദേവാന്തകനും നരാന്തകനും മറ്റുദേവരികൾ വജ്രതംഷ്ട്രാദി വീരരും ൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ദൂമ്പ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ചു വീരനാമിന്ദ്രചിറ്റിന്നു മാമല്ലവനോടെഡോ നേരെ പൊരുതു ചെയ്യിപ്പതിനാരുമേ ശ്രീരാമനോടൂ കരുതായിക മാനസേ ശ്രീരാമനായതോ മനുഷ്യനല്ലകിൽ ആരെന്നറുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്യൂമല്ലവൻ വൈവസ്വദനും നിര്യതീയോ അല്ല കേൾ ജഗൽ ജഗൽപ്രാണനല്ല വിദേശനുമല്ല വനീശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യ രുദ്ര വസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിയിലയ കാരണൻ മുന്നം ഹിരണ്യക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മഞ്ഞിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം രൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യ കശി വീരനെ ലോകൈക നായകൻ വാമന മൂർത്തിയായി ലോകത്രയം ബലിയോടുവാങ്ങിയിടാൻ കൊന്നാ നിരൂപത്തൊരു തുടരാമനായി മന്നവന്മാരെ അസൂരാംശരാകയാൽ അന്ന സൂരരെയൊക്കെയൊടുക്കുവാൻ മഞ്ഞിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥ പുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടുന്ന നീ സത്യസങ്കൽപനാമീശ്വരൻ തൻമതം മിഥ്യയായി വന്നുകൂടാ നിർണയം എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിന് ചൊല്ലിയിടുവൻ സേവിപ്പവർക്ക ഭയത്തെ കൊടുപ്പൊരു ദേവനാവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിത വത്സല അമ്പുജാലോചനൻ ഈശ്വരൻ ഇന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുപടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈതിലീ ദേവിയെ കൊണ്ട കൊടുത്തു ുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴു ദാശുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്താപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പുക നേരത്ത ദീപാലകൻ തടകയെ കൊല ചെയ്താനൊരുപിനാൽ കൗശികൻ തർത് ആയിാശം സുബാഹന്മാർക്കു നൽകിനാൻ തൃക്കാലടി വെച്ചു കല്ലാമഹലേക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ ത്രൈമ്പകം വില്ലു കണ്ടിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമദ്ധ്യേ കുടാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതോ അത്ഭുതം പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന കരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നി വീടേക്കു വന്നർണോചനേത്രയെ കണ്ടു പറഞ്ഞിടാൻ വന്നിക്കുലങ്കാപുരത്തെ ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവാ നന്നു നന്നാകന്ത തോന്നുന്നതെങ്ങിനെ നന്നല്ല സജ്ജനത്തോടു വൈരം വൃത തന്നങ്കി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടുമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കു കാലപുരം കാലിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപാടും നാടും നഗരവും സേനയും ാണനും നശിച്ചിടും മരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമീ കഷ്ടകാലില്ലെന്നു നിർണയം തന്നുടേ ദുർണയം കൊണ്ടു വരുന്നതി നിന്നു നാമാളല്ല പോകെന്നുവേർപ്പെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവാ രാമാശരമേറ്റു മൃത്യു വരും നേരം ആമയാമുള്ളിയിലെനിക്കുണ്ടതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർ മകളെ കൊടുക്ക വൈയിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ കൊടുപ്പതിനോർക്കനീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ നേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതും ഓർക്കനി ജയിക്ക ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങോല കൊണ്ടൽ നേർവർണ്ണനോ ജാനകി ദേവിയെ കൊണ്ടെ കൊടുത്തു സുഖിച്ചു വസിക്കനീ സംശയാ മിന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പദ്യമായുള്ളതുന്നതു കേട്ടൊരു നത്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോടു ചൊല്ലിയിടാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു പരുത്തുമവരെന്നു നിർണയം ഇത്തരം എന്നോടു ചൊല്ലുകി ലാശുനീ ബനാമെന്നാൽ അതീനില്ല സംശയം രാത്രി ജരാധിപന ചൊന്നള വോർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും മേൽക്കയില്ലേതു മേ പോരൂമിവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീ കാമോ വിധി മതം ശ്രീരാമദേവപാദാംജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം ചെന്നു തൃക്കാൽ കൽ വീണാന്തികെ സന്തതം നിന്നു സേവിച്ചുകൊള്ളുവിൻ ജന്മമുള്ള നാൾ സത്വരം നാല മാതൃന്മാരുമായവ നിത്യം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ാരാധനാലയ മിത്രപ്രത്യൗഘവും ദൂരെ പരിത്യജ രാമപാതാംബുജം മാനസത്തിങ്കലുറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചുകൊണ്ടാലുമൊരു ആമയാ മിങ്ങനില്ലെന്നു നിർണയം പോകാകിലോ മമാചന്ദ്രഹാസത്തിനി ഏകാന്തഭോചനമായൊരു നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ താതനോ തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാം അതോ സൗഖ്യമല്ലോ മമാൻ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതു എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രം ഇത്രാർത്ഥകൾ ഇത്രാധികളോടു സുഖിച്ചു സുചീരം വസിക്കനീ മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലന്ദശരഥ മന്ദിരേ രാമനായി ജാതനായാഞ്ജനകാലയെ കാലിയം സീതാഭിതാനേന ജാഥയായിടിനാൾ ഭൂമി ഭാരം കളഞ്ഞിടുവാനായി മുതിർ ആമോദമോടിങ്ങു വന്നാരിവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിദോക്തികൾ അങ്ങോ ഭവാനുള്ളിലേൽക്കുന്നതോ പ്രഭോ രാവണൻ തന്നെ വതിപ്പാനവനിയിൽ ദേവൻ വിതാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെ അതിന് അന്യദാത്വം ഭവിക്കുമോ ആശരവംശ വിനാശം വരും വിഭീഷണ ശരണാഗതി രാവണൻ തന്നി യോഗേന വിഭീഷണൻ ദേവദേവേശപാദാം ജസേവാർത്തമായി ശോകം വിനാലുമായുടനാകാശമാർഗീഗിദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നുസ്ഥരമവൻ വ്യക്തവർണേന ചൊല്ലിടിനെത്രയും ഭക്തി വിനയ വിശുദ്ധമതി സ്ഫുടം രാമാരമാരമണ ത്രിലോകീപദേമിൻ ജയ ജയ नाथा जय जय राजीवनेत्रा मुकुन्द जय जय राजा शिखामणि सीतापदे जय रावणन् तन्नुडे सोदरन् यान् तव सेवार्थमाय् विड कुण्डेन्दया निधे दे। आम्नाय मूर्ते रघुपदे श्रीपदे नाम्ना विभीषणन् भी तुल्भक्तसेवकन् देवीये कट्ट तनुचितम् नीयन् രാവണനോടു ഞാൻ നല്ലതോ ചൊല്ലിനേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുക എന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽറ്റതൊല്ലേതുമേൻ പഥ്യമായുള്ളതോ ചൊല്ലിയതേറ്റമാ പഥ്യമായി വന്നതാ അവധി വശാൽ വാളുമായ എന്നെ വതിപ്പാൻ അടുത്തിതു കാളഭുജങ്കവേകേനലിംഗേശ്വരൻ മൃത്യുഭയത്താൽ അടിയനോമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹാൻ നാലമാത്യന്മാരുമായി വിട കൊണ്ടേനൊരു ആലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മ മരണ മോക്ഷാർത്ഥം ശരണം ഭുജമ്മേശരണം വിഭീഷണ ക്യങ്ങൾ കേട്ടള ഉത്തായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശേഷ രാക്ഷസൻ മായാവിയത്രയും എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം ചിത്രം കുറഞ്ഞൊന്നു കാണിലും നമ്മുടെ നിദ്രയല്ലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യവാനില്ലൊരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്ന ഉത്തമമാകുന്നതെന്നതോർക്കേണമേ ചിന്തിച്ചു കണ്ടിനി നിന്തിരുള്ളത്തിൽ എന്തൊന്നഭിമതം എന്നരുൾ ചെയ്യണം മറ്റുള്ള വീരരും ചിന്തിച്ചു കുറ്റം വരായി വാൻ പറഞ്ഞാൽ പലതരം അന്നേരമുദ് വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമൻ വന്നു ശരേണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടേ മതം നത്തഞ്ചരന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരൂമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലുമെന്നുള്ള എല്ലാവരും നിരൂപിച്ചുകൊള്ളണമേ ജാതി നാമാദികൾ കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മനൃപാദികൾ കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും പലരും ഇത്തവ ചിറ്റേ ധരിച്ചു ഞാൻ പറയുന്നതോ കേൾപ്പിനെല്ലാവരും ജാമ്പതാദിനീരിജ്ഞരന്മാരെ ഉർവീശനായ അലവനാശ്രിതന്മാരെ സർവശോ രക്ഷുനശോഭാജാനാഭി ഞാൻ അവൻ ബ്രഹ്മ കേവലം രക്ഷിത വശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലും വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതു മുന്നമൊരു കബോധം നിജ പേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേ വീടിനാൻ ഉന്നതമായൊരു പാദവാഗ്രേത ചെന്നൊരു കാട്ടാളനെ ഇതു ഇതുകൊന്നിടിനാൻ തന്നുടെ പക്ഷിണിയെ സുരതാന്തരേ വന്നൊരു ദുഃഖം പൊറഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നു ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാബ്ദി തന്നിൽ മറഞ്ഞതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൽ മുരടതിൽ യോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവം കൊണ്ടുവന്നാശു കൊടുത്തിതു വന്നിയും തന്നുടെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ എന്നതു കൊണ്ടു വിശപ്പടങ്ങിയിടാഞ്ഞു പിന്നെയും പിടിച്ചിരിക്കും കിരാതനു തന്നുടേ ദേഹവും നൽകിനാൻ അമ്പോടു വന്നയിൽ വീണു കിരാതാശനാർത്ഥമായി അത്ര പോലും വേണം ആശ്രിതരക്ഷണം മർത്യൻ എന്നാലോ പറയേണ്ടതില്ലല്ലോ എന്നെ ശരേണമെന്നോർ തിങ്ങുവന്നവൻ എന്നോ ഭയം കൊടുക്കൂ മതേയുള്ളൂ പിന്നെ വിശേഷിച്ചും ഒന്നു കേട്ടിടവൻ എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ടാം എനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ ബഗ്രിയാക്കേതു മിതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരേണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അവയം കൊടുക്കും മതിദ്രുതം പിന്നെ അവർക്കൊരു സംസാരദുഃഖവും വന്നുകൂടാനൂനമെന്നും അറിയനീ ശ്രീരാമവാക്യാമൃതം കേട്ടുവാനര വീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാങ്കമാരുടമോദം നമസ്കരിച്ചിടിനാൻ രാമം വിശാല കോമളം ബാണബിംബാബുജം കാമദം കാമോഭവം കമലാവരം കാന്തം കരുണാകരം കമലേഷണം ശാന്തം ശരണ്യം വരെണ്യം വരപ്രദം ലക്ഷ്മണ സംയുധം സുഗ്രീവമാരുതി മുഖ്യ കവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമൂടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തി പരവശനായി സ്തുതിച്ചിടിനാൻ വിഭീഷണസ്തുതി ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന श्रीराम राक्षसवंशविनाशना श्रीरामपादाम्बुजं नमस्ते सदा चण्डांशु नमो नमः चण्ड नमो नमः पण्डिता हृत्पुण्डरीकचण्डांशवे गण्डपरशुप्रियाय नमो नमः रामाय सुग्रीवमित्राय कान्ताय रामाय नित्यमनन्दाय शान्ताय रामाय वेदान्तवेद्याय लोकाभिरामाय रामभद्राय नमो नमः विश्वोद्भवस्त्यसंहारहेतवे विश्वाय विश्वरूपाय नमो नमः नित्यमनादिग्रहस्थाय धे नमः नित्याय सत्याय शुद्धाय धे नमः ഭക്തപ്രിയായ ഭഗവതീരാമായ മുക്തിപ്രദായ മുകുന്ദ വിശേഷനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാര കാരണൻ സന്തതം ജംഗമാ ജംഗമാ ബോധങ്ങൾ അന്തർ ബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിൻമഹാമയാ മൂടിക്കിടക്കുമാ നിർമ്മലമാംപര ബ്രഹ്മ ജ്ഞാനിന തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മ ഉണ്ടായി വരുന്നിതും അത്ര നാളേക്കും ജഗത്തൊക്കെ വേഫലാൽ സത്യമായി തോന്നും മതിന്നില്ല സംശയം എത്ര നാളേക്കറിയാതെയിരിക്കുന്നീ തദ്വയ മാം പരബ്രഹ്മം സനാതനം പുത്രധാരാദീ വിഷയങ്ങളിലധി മിക്കുന്നിതന്മഹം ആത്മാവിനെ നിർണയം ആത്മനീ കാണേണം ആത്മനാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗേ സുഖമെന്നു തോന്നിക്കും വിവേകമില്ലാതെ വർമാനസി ഇന്ദ്രാഗ്നിധർമ്മ രക്ഷോ ഭരൂണാനില ചന്ദ്രരുദ്രാചാഹിപാതികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരൂപടി നിർണയ അന്ധവോ മാതിയോ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതി സ്ഥൂലനും ഭവാൻ ന്യൂനാമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മഹത്തത്വവും ഭവാൻ സർവോകന പയുധം ഭവാൻ സർവോകേശ മാതാ വായുദം ഭവാൻ സർവർവദാധം ഭവാൻ ദർകരെന് ശയനാധയാധേൻ ആദിമന്യന്തഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ച അച്യുതനവ്യൻ അവ്യത്തനധ്വയൻ സച്ചിത് പുരുഷൻ പുരുഷ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കോ അറിഞ്ഞുകൂടാധവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപൻ നിരൂപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മാഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധു കേടപാന്തകൻ്ാനോൽപാദ ഭക്തിനിശ്രേണിയെ സാനന്ദമാശു സംഭാപ്യാര്യൂപതേൻ ജ്ഞാനയോഗാക്യ സൗധം കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജകൽപതേൻ സീതാ പതേ രാമ കാരുണീ ഗോതമ യാദുദാനാന്താരണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തി പരവശേന സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞൂര കൂത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുക്തസ്മിതപൂർവമേവാമരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരതാനേക തൽപരൻ ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്കനി രാമവാക്യാമൃതം കേട്ടു വിഭീഷണേ രാമോദമുൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ ായേൻകൃത കൃത്യനായേനഹം കൃത കാമേനഹം തോൽപാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമാനായൊരു ധന്യനില്ല ഒഴിയിൽ മത്സമാനായൊരു ശുദ്ധനോമില്ലഹോ മത്സമാനായി മറ്റൊരൂപനോമില്ലഹ മമാ അമാക്കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനിർമ്മലമാവ് ഭക്തിയും സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തെ വിഷയ സുഖാശയല്ലേതുമേ തോൽപാദ പങ്കജ ഭക്തിരേ വാസ്തുമേ നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ ഇത്തമാകർണ്യ സംപ്രീതനാം രാഘവൻ നത്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിഷയ വിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതി ശുദ്ധ മതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമാ സീതയോമായി മുത ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയോ അല്ല നിന്നാൽ കൃതമായൊരു ഭക്തീകര സ്തോത്രം അത്യന്തശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരൂ മതിന്നില്ലൊരു സംശയം ഇത്തരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയൻ അരുൾ ചെയ്തിതു സാദരം വിഭീഷണാഭിഷേകം എന്നെ കനിവോടു കണ്ടതിന്റെ ഫലമിന്നു തന്നെ വരുത്തേണ നീ ലങ്കാധിപനിവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക സാഗര വാര്യം കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളിന്നവൻ വാൾഗലങ്കാ രാജമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാ പുരാധിപത്യാർത്ഥം അഭിഷേകം വമ്പരാം വാനരാതീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജകത്രയും സാധു ജനങ്ങളും പ്രീതി പൂണ്ടിയിട ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദി വേറിട്ടോ ചെയ്തിടിനാഥരാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചിടിനാർ ഗന്ധർവകിന്നരാ കിം പുരുഷന്മാരും അന്തർമുദാസിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തിസ്തുതിച്ചിരുന്നു ബേരീനി നാഥം മുഴക്കിനാരും വരും പുണ്യ ജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമി ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണാനുഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യേണം ഭവാനിനി കേവലം ഞങ്ങളും മുൻ സേവയാ സിദ്ധിക്കുമേറ്റ മനുഗ്രഹം സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോടു ചൊല്ലിയിടാൻ സാക്ഷാജന്മേനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകാലത്തിന്മാകയാൽ എന്തോ സഹായേന കാര്യമ വിടേക്കു ബന്ധു ശത്രുക്കൾ എന്നുള്ളതുമില്ലകൾ ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതു ഗൂഢത്രിഗുണഭാവേനമായ ബലാൽ തദ്വശന്മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് ഭാവേന സേവിച്ചു കൊൽകനാം നക്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ബാനുജനം തെളിഞ്ഞിടിനാൻ ശുഖബന്ധനം രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തക്ഷണേ വന്നു ശുഖനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കട രാജനാം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനീ ഭാസ്കര സൂനോ പരാക്രമ വാരി തനേയനാം ഭാഗതേയാമ്പുതേ വാനര രാജ മഹാകുല സംഭവ ആദിഥേന്ദ്രസുധാനുജനാകയാൽ ്രാതൃ സമാനൻ ഭവാൻ മമാ നിർണയം നിന്നോടു വൈരമെനിക്കേതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാജകുമാരനാം രാമഭാര്യമഹം വ്യാജേന കൊണ്ടുപോ നീനദീനുതേ മർക്കട സേനയോടും മതി വിദ്രുതം കിഷ്കിന്തയാം നഗരിക്ക് പോയിക്കൊള്ള ാലും അപ്രാപ്യമായൊന്നു കേവലാം എന്നുടേ ലങ്കാപുരമടോ അൽപസാരന്മാർ മനുഷ്യരും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നിതെന്നോടി വീടെ വന്ന അന്ധകാരം നന ചീടായികനീ വൃത ഇത്തം ശുഗോക്തികൾ കേട്ടു കപികുല മുത്തായ ചാടി പിടിച്ചാരതി ദ്രുതം മുഷ്ടിപ്രകാരങ്ങളേറ്റു ശുഖനദി ക്ലിഷ്ടനായി ഏറ്റം കരഞ്ഞു തുടങ്ങിനാൻ രാമരാമപ്രഭോ കാരുണ്യവാരി രാമനാഥാ പരിത്രാഹീരൂപത ദൂതരെ കൊല്ലുമാറില്ല ഭണ്ഡാരുമേ നാഥാ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവീരാഹദോഹം പ്രഭാഹിമാം ഇത്തം ശുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദമുൾക്കൊണ്ടുയർന്നു ശുഖൻ തഥാം ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങൂ ദശഗ്രീപനോടതു ചൊല്ലിയിടുക എന്നതു കേട്ടു സുഗ്രീപനും ചൊല്ലിനാ നാശുശുഖനോടു സത്വരം ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനേയും കൊല്ലണ മാശു സപുത്ര ബലാന്യതം ശ്രീരാമ പത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണം എനിക്കു കിഷ്കന്തക്കു ു ചെന്നു നീ അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞവർ കന്യോൽ മരുൾ ചെയ്തു വാനരന്മാരെ ബന്ധിച്ചു കൊണ്ടുനൊഴിഞ്ഞിങ്ങുകാത്ത കൊണ്ടിടുവിൻ ഞാനൊരാ ചെയ്തേ ജയക്കാവിനെന്നതു ആനന്ദമോടരുൾ ചെയ്തു രഘൂപരൻ വാനരന്മാരും പിടിച്ചു കൈവിട്ടുകാത്തുകൊണ്ടിടിനാർ ശാർദ്ദൂല വിക്രമം പൂണ്ട കബീബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിടിനാൻ വാർത്തകളുള്ളവണ്ണ മധു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താൻതം ചീർത്ത ഖേദത്തോടു ദീർഘമായേറ്റവും സേതുബന്ധനം തൽക്കാലമാർക്ക കുലോത്ഭവൻ രാഘവനർക്കാത്മജാതി കബീപരന്മാരോടും രക്ഷോഭരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാൻന്നോ ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരൂമൊന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘൂവരൻ നന്നതു തോന്നിയാതങ്ങനെ തന്നെ തീരെ കിഴക്കു നോക്കി തൊഴു അർണോചലോചനനാകിയ രാഘവൻ ർഭ വിരിച്ചു നമസ്കരിച്ചിടിനിതങ്ങനെ മൂന്നു ലോകത്തിനും വാരിയു മതി ക്രോധേന രക്താന്ത നേത്രനാം നാഥനും കൊണ്ടു വാചാപാണങ്ങൾ നീലക്ഷ്മണ കണ്ടാലും മമാശര വിക്രമം ഇന്നോ ഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നം മതീയ പൂർവന്മാർ വളർത്തതു മിന്നു ഞാൻ ഇല്ലാതെയാക്കുവാൻ നിർണയം സഹരമെന്നുള്ള പേരും മറന്നുള്ളിലാകുല മിന്നിയെ വാഴുകിയിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാതചാരേട പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുല ചർണവത്തോടരുൾ ചെയ്തു രഘൂവരൻ സർവബോധങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിരീയെ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വിരൂഹങ്ങളും കാനനജാലവും പൃഥ്വ കൂടെ വിറച്ചു ചമഞ്ഞിരു മിത്രനും മങ്ങി നിറഞ്ഞു തിമീരവു മബ്ദിയും ക്ഷോഭിച്ച മട്ടിൽ കവിഞ്ഞുവന്നു തങ്കമായ തരങ്കാവലിയോടും തസ്ത്രങ്ങളായി പരിതപ്തങ്ങളാൽ വന്നാൽ അത്യുഗ്രന ക്രമേരി വിഷാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടുമപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുതിക്കും നിറഞ്ഞൊരു കാന്തി പരിഗൃഹ്യക്തങ്ങളും വത്രസ്ഥനായി രാമപാദാന്തികേ വച്ചു സത്രബന്ധണ്ട് നമസ്കാരവും ചെയ്തു രക്താന്തലോചനാകിയ രാമനെ ഭക്തിയ വണങ്ങി സ്തുതിച്ചാൻ പലതരം ത്രാഹിമാൻ ത്രാഹിമാൻ ത്രൈലോക്യപാലക ത്രാഹിമാൻ ത്രാഹിമാൻ വിഷ്ണു ജഗൽപദേ ത്രാഹിമാൻ ത്രാഹിമാം പൗലസ്ഥാഹിമാൻ ത്രാഹിമാം രാമായ ആദികുണാവശാൽ ഭൂതങ്ങളെ ഭവൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരൂപടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാക്കു നീക്കാവൂ തവ മതം പിന്നെ വിശേഷിച്ചതിലും ജടത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ ഭവാനിയോഗ സ്വഭാവത്തിൻ്റെ താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസ ഗുണം ഹീതനായി നിർഗുണനായ നീ മായാ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജ നാമവാനായി ചമഞ്ഞു ഭവാൻ കാരണ പുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൾ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിതു ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്ങൾ നിന്നല്ലോ ദേവകൾ തദ്രജോ ബോധങ്ങളായി പ്രജാദികൾ ൂതനായി ഭൂതപതി താനും ഉത്തമ പൂരുഷ രാമാധയാ നിധനായി ലീല മനുഷ്യനായി മായാ ഗുണങ്ങളെ കൈക്കൊണ്ടനാരഥം നിർഗുണനായി സദാ ചിതനായൊരു നിഷ്കളനായി നിരാകാരനായി മോഷധനാം നിന്തിരൂപടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു ൂർഖ ജനങ്ങൾക്കു സന്മാർഗ്രാപക മൂർഖിൽ പ്രഭൂണ ഹിതം ദണ്ഡമാുഷ്ട പശൂന യഥാഗൂഢം തർമ്മം ഭദൃശാം ശ്രീരാമ ദം പരം ഭക്തവത്സലം കാരണ പൂരുഷം കാരണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം മീശം ശരേണം ഗതോസ്മ രാമചന്ദ്ര ഭയം ദേഹിമേ സന്തം രാമലങ്കർഗമാശൂതരാമിതേ ഇത്തം വണങ്ങി സ്തുതിച്ച ചെയ്തു ബാണം മതീയമാ മോഹമതി ലക്ഷ്യമെന്തതിന്നുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന് നീ കാട്ടിത്തരേണം എനിക്കുവാനാ നിധേൻ ാഥനം ചൊല്ലിനാ നന്നേരമഞ്ഞൂന കാരുണ്യോ ജകൽപേൻ ഉത്തരശ്യാന് ദിശ മത്തീരഭൂതലെ ചിത്രദ്രുമാദേശം സുഭിക്ഷതം തത്ര പാപാത്മാക്കൾ ഉണ്ടോ നിശാചരത്രയും പാരമുപദ്രവിച്ചിടുവോർ വേഗാല വീടേക്കയക്കാണവ ലോകോപകാരകമായതോ നിർണയം രാമനും ബാണമയച്ചാനതു നേര മാമയം തേടിയിടും ആ എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പൂക്കിതാതരാൾ ആ വീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കൂലദേശവും വന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാധര മന്നേരമാകുലം എന്നിയെ മഞ്ജലെ സത്വരം സേതുബന്ധിക്ക നളനം കവി വരനേതുമൊരു ദൈവരാ വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശിൽപക്രിയാ തൽപരൻ എത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ദിയം മെല്ലെ മറിഞ്ഞരുളിടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളേനെ വിളിച്ചുടേ നാജ്ഞയെ ചെയ്തിരു സേതു സംബന്ധനെ തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം പർവത തുല്യ ശരീരികളാകിയ ദുർവാര വീര്യമിയെന്ന എന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരവസം പർവ്വത പാഷാണ പാത കൊണ്ടുവരുന്നവ വാങ്ങി കുണ്ടാവിഹീനം കുണ്ട വിഹീനം പടുത്തു തുടങ്ങിയാൻ നേരെ ശതയോജനായഥാമായുട നീരഞ്ജു യോജന വിസ്താരമാംവണ്ണം ടുത്തു തുടങ്ങും വിധ രാമ ഭദ്രനാ ദാശരഥരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരൻ എന്ന നാമൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേനു സംസ്ഥാപ്യ പാപഹരമായി ത്രിലോകാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത നമസ്കൃത്യ രാജീവലോചനേവ മരുൾ ചെയ്തു യാതൊരു മർത്യനി വീടി വന്നാതരാൾ സേതുബന്ധം കണ്ടു രാമേശ്വരേനെയും ഭക്ത ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മ ഹത്യാദി പാപങ്ങളോടു വേർപ്പെട്ടതി ശുദ്ധനായി വന്നുകൂടും അമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം സേതുബന്ധത്തിങ്കിൽ മഞ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരേനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരാണസി പൂക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ചിതശ്രമം ഗംഗാ സലീലവും കൊണ്ടുവന്നാധരാൾ രാമേശ്വരൻ അഭിഷേകവും ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോടു സായുജ്യം വരൂ നില്ലൊരു സംശയം എന്നരുൾ ചെയ്തി രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും വിശ്വകർമാത്മജനം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ വിദ്രുത മദ്രി പാഷാണ തരുക്കളാ ലെ തീർന്നു പതിനാലു യോജന തീർന്നിരുപതു യോജന പിറ്റേ നാൾ മൂന്നാം ദിനാമി രൂപത്തൊന്ന് യോജന നാലാം ായതു പോലെ ഇരുപത്തി മൂന്നും അഞ്ചാദിനം അഞ്ചുനാൾ കൊണ്ടു ചതയോജനായതും ചഞ്ചല മുന്നിയെ തീർന്നോരനന്തരം സേതുവിൻമേലെ നടന്നു കവി മാതംഗീനം കടന്നു തുടങ്ങിനാർ മാരുതി കണ്ടേ കരേറി കൂത്തമൻ താരേയ കണ്ടേ സുമിത്ര തനയനും ചെന്നു സുബേലാ ചല ഞാൻ വാനര സേനയോടും ലങ്കാ ദർശനം ലങ്കാദർശനം ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാ ചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംബാരി കൊത്ത ലങ്കാപുരം സ്വർണമയ ധ്വജ പ്രാകാരതോരണ പൂർണം മനോഹരം കൈലാസ ശൈലേന്ദ്ര പ്രാസാദം കൈലാസൈലേന്ദ്ര സിഭാഗോരീ സമഞ്ജതം പ്രസാദ മൂർധിശേ മുേന രാവണൻ രക്തസിംഹാസനേ മന്ത്രി ബി രക്തദണ്ഡാതപത്രോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാല തരുണിമാരെ കൊണ്ടു വീഴിച്ചു നീലശൈലാഭം ദശ കിരീടോജ്വലം നീലമേ കോപവം കണ്ടൂരെ കൂത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ മുന്നി നിബന്ധനായോരു സുഖാസുരൻ തന്നെ വിരവോടയക്ക ചെന്നൂദശഗ്രീവനോടു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നൂദശാനൻ തന്നെ വണങ്ങിനാൻ